വിക്റ്റേഴ്സ് ടൈം ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർച്ച് ഇരുപത്തി വെള്ളിയാഴ്ച ദിവസത്തെ ടൈം ടേബിൾ ആണ് പറയുന്നത് കേരളത്തിൽ കോവിഡ് നിരക്കുകൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജൂൺ മാസത്തിൽ തന്നെ ഒൻപത് പത്ത് പതിനൊന്ന് ക്ലാസ്സുകൾക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് പതിനൊന്നാം സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസുകൾ ജൂണിൽ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്മിഷൻ നടപടികളാണ് മെയ് അവസാനത്തോടു കൂടി എസ് എസ് എൽ സി റിസൾട്ടുകൾ വരുന്നതാണ് അതേ തുടർന്ന് പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ നടപടികളും ആരംഭിക്കും അഡ്മിഷൻ സംബന്ധിച്ച് കൃത്യമായ വീഡിയോകൾ ഓരോ സർക്കുലറും അനുബന്ധിച്ചുകൊണ്ട് തന്നെ കൃത്യമായ വീഡിയോകൾ വിശ്വസനീയമായ വീഡിയോകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾക്കും വിക്ടേഴ്സ് ടൈം ടേബിൾ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനും ഫോക്കസ് പോയിന്റ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നാളത്തെ ടൈം ടേബിൾ നോക്കാം മാർച്ച് ഇരുപത്തിയാറ് വെള്ളിയാഴ്ച പതിനൊന്നാം സ്റ്റാൻഡേർഡിന് രാവിലെ എട്ട് മണിക്ക് സോഷ്യോളജി എട്ട് മുപ്പതിന് ഇംഗ്ലീഷ് ഒൻപത് മണിക്ക് ബോട്ടണി ഒൻപത് മുപ്പതിന് സുവോളജി രാത്രി എട്ട് മുപ്പത് മുതൽ പത്ത് മണിവരെ പുനഃസംപ്രേഷണം ഉണ്ടായിരിക്കും ഒൻപതാം സ്റ്റാൻഡേർഡിന് രാവിലെ പത്ത് മണിക്ക് ഫിസിക്സ് ആണ് ഊർജ്ജതന്ത്രം പത്ത് മുപ്പതിന് ഇംഗ്ലീഷ് രാത്രി പത്ത് മുപ്പതിന് പുനഃസംപ്രേഷണം ഉണ്ടായിരിക്കും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പതിനൊന്ന് മണിക്ക് കിളിക്കൊഞ്ചൽ പ്രോഗ്രാം ആണ് ഒന്നാം സ്റ്റാൻഡേർഡ് പതിനൊന്ന് മുപ്പതിന് മലയാളം രണ്ടാം സ്റ്റാൻഡേർഡ് പന്ത്രണ്ട് മണിക്ക് മലയാളം മൂന്നാം സ്റ്റാൻഡേർഡ് പന്ത്രണ്ട് മുപ്പതിന് പരിസര പഠനം നാലാം സ്റ്റാൻഡേർഡ് ഒരു മണിക്ക് ഇംഗ്ലീഷ് അഞ്ചാം സ്റ്റാൻഡേർഡ് ഒന്ന് മുപ്പതിന് അടിസ്ഥാന പാഠാവലി ആറാം സ്റ്റാൻഡേർഡ് രണ്ട് മണിക്ക് ആണ് ഗണിതം പത്താം സ്റ്റാൻഡേർഡിന് രണ്ട് മുപ്പതിന് മലയാളം സെക്കൻഡ് ലൈവ് റിവിഷൻ ക്ലാസ് ആണ് വൈകുന്നേരം ഏഴ് മണിക്ക് പുനഃസംപ്രേഷണം ഉണ്ടായിരിക്കും ഏഴാം സ്റ്റാൻഡേർഡിന് നാല് മണിക്ക് ഗണിതം എട്ടാം സ്റ്റാൻഡേർഡ് നാല് മുപ്പതിന് ഗണിതം പന്ത്രണ്ടാം സ്റ്റാൻഡേർഡിന് വൈകുന്നേരം അഞ്ച് മണിക്ക് പൊളിറ്റിക്കൽ സയൻസ് ലൈവ് റിവിഷൻ ക്ലാസ് ആണ് ശനിയാഴ്ചയാണ് പുനഃസംപ്രേഷണം ഉണ്ടായിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റ് കൂട്ടുകാർ കൂടി ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കുക